ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല മുരിഞ്ഞ ലൈസ് പോലത്തെ നല്ല ടേസ്റ്റിയിട്ടുള്ള ഒരു അടിപൊളി പാലപ്പാണെട്ടോ നല്ല സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ മുമ്പ് പാലപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുമ്പോൾ നോക്കിയല്ലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാനുണ്ടോ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൊണ്ട തൊട്ടടുത്ത് കുഞ്ഞു നേരെ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെച്ചോളോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇവിടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടലോട്ടോ അപ്പോൾ നമ്മുടെ പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പച്ചരി നമ്മൾ ഒരു അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഞാനിവിടെ പച്ചരി വെച്ചിട്ട് ചെയ്യണത് പച്ചരിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയായാലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പച്ചരി കുതിർത്തെടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിൽ ഒരു ഒന്നര കപ്പ് പച്ചരിയാണ് അപ്പോൾ ഈ ഒരു മെഷറിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ അളവിലുള്ള കപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിങ് കപ്പ് ഉണ്ടെങ്കിൽ മെഷറിംഗ് കപ്പിൽ എടുക്കാമല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പിൽ കപ്പിലങ്ങാനെന്ന് എടുത്താൽ മതി അപ്പോൾ ഈ ഒരു കപ്പിൽ ഒരു ഒന്നര കപ്പ് പച്ചരി നമ്മളൊരു അഞ്ച് മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളിവിടെ മിക്സിയുടെ ജാറിൽ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ഇട്ടോ അരച്ചെടുക്കണത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പച്ചരി മാത്രമാണ് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് പകുതി പച്ചരി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ചൂട് വേണ്ട കേട്ടോ ചെറിയൊരു ചൂട് മതി ആ ഒരു വെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത് കുറച്ച് തരയാ മാത്രം വെള്ളം കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നല്ല മയത്തിൽ തരികളില്ലാണ്ട് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മയത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുക അത് നമുക്ക് ഇനി ഇത് വേറെ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കുറച്ച് കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി അരയാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളമുണ്ടല്ലോ അത് മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയിലാണ് അരച്ച് വയ്ക്കുക ഇനി നമുക്ക് സെക്കൻഡ് ട്രിപ്പും അരച്ചെടുക്കുക അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കംപ്ലീറ്റ് പച്ചരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പച്ചരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തതായിട്ട് വേണ്ടത് ചോറാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ പച്ചരി എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ നമ്മൾ ഒരു കപ്പ് ചോറ് എടുക്കുക ചോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിലായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളവിലുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി ഒരു കപ്പ് അതുപോലെ തന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പ് തേങ്ങ ചെറുകിയതും ഒരു കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഈസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഒരു ആണ് കേട്ടോ വേണ്ടത് നമുക്കിതിലേക്കായിട്ട് അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് മധുരം വളരെ കുറച്ച് മതിയെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് എടുത്താലും മതി കേട്ടോ പഞ്ചസാര പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഇളം ചൂടുള്ള വെള്ളം തന്നെ കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെതേ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഫസ്റ്റ് അരച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ പച്ചരി മാത്രമാണ് അരച്ചിട്ടുള്ളത് സെക്കൻഡ് ട്രിപ്പിലാണ് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഈ രണ്ട് ബാറ്ററും കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം നമ്മളിതും കുറച്ച് കട്ടിയിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ പ്രത്യേകം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ കുറച്ച് കട്ടിയിൽ തന്നെ നമ്മളത് അരച്ചെടുക്കുക അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ ഫസ്റ്റത്തെ ബാറ്ററും രണ്ടാമത്തെ അരച്ച ബാറ്ററും കൂടി നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം നല്ലപോലെ ആക്കിയിട്ട് നമ്മുടെ ബാറ്റർ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഉണ്ടാവട്ടത് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ ബാറ്ററി ഉണ്ടാവാനായിട്ട് ഒരുപാട് ലൂസായി പോകരുത് ലൂസായി പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സ്ട്രക്ചർ കിട്ടില്ല കേട്ടോ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി ഒരു ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഇവിടെ ഒരു ഓവർനൈറ്റ് ഫുൾ ആയിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നല്ല തണവുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടായാലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാവ് പൊങ്ങി കിട്ടും അങ്ങനെ ചെയ്യുന്ന നമ്മുടെ മാവ് നമ്മൾ ഒരു ഓവർ ഓവർനൈറ്റ് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി തുറന്ന് നോക്കാം നമ്മുടെ മാവൊക്കെ പൊന്തി നല്ല ആക്റ്റീവായിട്ട് നല്ലവണ്ണം പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാട്ടോ ഒരുപാട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഈ അയർ ബബിൾസ് ഒന്നും പോവരുത് ജസ്റ്റ് മെല്ലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഈ പൊന്തി വന്നക്കുന്നതൊക്കെ ഒന്ന് സെറ്റാവാനായിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതുപോലെ മെല്ലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഒരുപാട് ഇളക്കി കുത്തി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ താർ ർ പോയി കഴിഞ്ഞാൽ അപ്പം നല്ല ഹോൾസ് ഒന്നും വന്ന് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ മെല്ലെ ഒന്ന് മിക്സ് എടുക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബാറ്റർ ഇതുപോലെ തിക്കായിട്ട് ഉണ്ടാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒട്ട് സമയങ്ങളിനി വേഗം തന്നെ ചുട്ടെടുക്കാം ചുട്ടെടുക്കാട്ടോ അപ്പോൾ ഇതേ നമ്മൾ അപ്പം ചുട്ടെടുക്കാനായിട്ടുള്ള അപ്പച്ചട്ടിയൊക്കെ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കി നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിൽ നിന്ന് ഒരു തവി ബാറ്ററി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ല നമ്മുടെ ബാറ്ററിൻ്റെ തിക്ക്നെസ്സൊക്കെ ഇതുപോലെ തിക്നെസ് വേണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാവുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിലും നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു സൈഡൊക്കെ നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പാലപ്പത് വരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവും നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള അപ്പം നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റില്ല അവിടെ അറിയിച്ചോളൂ കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയ വിട്ടുപോയവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള നല്ല ടേസ്റ്റി അടിപൊളി റെസിപ്പിളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്